ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നിമോസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആവോലി മുളകിട്ടതാണ്. അതിനായി 3 ആവോലിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം 3 കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിരിക്കുന്നതാണിത്. ആവോലി മുളകിട്ടതിന് ഇനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു വലിയ സവാളയാണ് ഞാനതിനായി ഇവിടെ എടുത്തിരിക്കുന്നത്. സവാള ഒരു വലുത് അല്ലെങ്കിൽ മീഡിയം സൈസിലുള്ള 2 എണ്ണം. ചെറുതായി അരിയുക. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, 2-3 പച്ചമുളക് കീറിയത്, 1 കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 4-5 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇനി എന്തൊക്കെ പൊടികളാണ് വേണ്ടതെന്ന് നോക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കുടംപുളി 4-5 കഷ്ണം നന്നായി കഴുകി വെള്ളത്തിൽ അലിയാൻ ഇട്ടു വയ്ക്കുക. അതിനുശേഷം 1 ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. 4-5 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ചേർക്കുന്ന കറിക്ക് ഒരു പ്രത്യേക സ്വാദാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളത് തീർച്ചയായും ചേർത്ത് കൊടുക്കുക. ഉലുവ പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുകും ചേർത്ത് കൊടുക്കുക. കടുകും ഉലുവയും നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇവ നന്നായി ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കുക. ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി യോജിപ്പിച്ച് നന്നായി വഴറ്റിയെടുക്കുക. ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. നന്നായി ബ്രൗൺ കളറാകുന്നതുവരെ ഇളക്കി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഏകദേശം നന്നായി വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോള മുഴുവനായി ചേർത്ത് കൊടുക്കുക. സവോള നന്നായി വഴന്നു വരുന്നതുവരെ ഇളക്കി കൊടുക്കുക. നല്ല ബ്രൗൺ നിറമാകുന്നതുവരെ നന്നായി തന്നെ വഴറ്റുക. പെട്ടെന്ന് വഴന്ന് കിട്ടാനായി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് വഴറ്റുമ്പോൾ സവോള പെട്ടെന്ന് വാടി കിട്ടുന്നതാണ്. നന്നായി വഴറ്റിയെടുക്കുക. സവോളയുടെ നിറം കുറച്ച് മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം സവോള വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കാശ്മീർ ചില്ലി പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു കളറിനായാണ് കാശ്മീർ ചില്ലി ഉപയോഗിച്ചിരിക്കുന്നത്. സാധാ മുളക് പൊടിയാണെങ്കിൽ 2 സ്പൂൺ മതിയാകും. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. എണ്ണയിൽ കിടന്ന് നന്നായി മൂത്തു വരുന്നത് വരെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. വെള്ളത്തിലിട്ട് വെച്ച കുടംപുളിയാണിത്. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിക്കൊടുത്ത് യോജിപ്പിച്ചെടുക്കുക. കുടംപുളിയും മസാലയും നന്നായി ചേർന്ന് വരുന്നത് വരെ ഇളക്കുക. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഇതിനോടൊപ്പം നന്നായി വഴറ്റി അലിഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഏകദേശം തക്കാളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നന്നായി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ചു മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. മുഴുവനായി വെള്ളം ഒന്നിച്ചൊഴിക്കരുത്. കുറച്ച് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ നന്നായി സവാളയും തക്കാളിയും ഒക്കെ വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓവറായി വെള്ളം ചേർത്ത് കൊടുക്കരുത് ആവശ്യത്തിന് മാത്രം ഇപ്പോൾ ഏകദേശം കുറുക്ക് രൂപത്തിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായി തിളപ്പിച്ചെടുക്കുക കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്ത് തിളക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം കറി നന്നായി തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നന്നായി തന്നെ തിളച്ചു വന്നിട്ടുണ്ട് കറിയിൽ നല്ലതുപോലെ ഉപ്പും പുളിയും ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ച മീൻ ഓരോ കഷ്ണങ്ങളായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓരോ കഷ്ണങ്ങളായി ചേർത്ത് കൊടുത്ത് സ്പൂൺ വെച്ച് ഓവറായി ഇളക്കാതെ പയ്യെ ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാ മീനും ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം ഇത് നന്നായി തിളച്ചു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഈ ചട്ടി ഒരു മൂടി വെച്ച് മൂടിക്കൊടുത്ത് കുറച്ച് നേരം തിളക്കാൻ വേണ്ടി വെക്കാം മീഡിയം ഫ്ലെയിമിലാക്കി മൂടി വെച്ച് വേണം തിളപ്പിക്കാൻ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു ഏകദേശം തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് മീനും ഏകദേശം വെന്തിട്ടുണ്ട് മീൻ വെന്തോ എന്ന് നമുക്ക് നോക്കാം കണ്ടില്ലേ ഈ കഷ്ണം നന്നായി വെന്തു വന്നിട്ടുണ്ട് മീനും പാകത്തിന് വെന്തിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു വരുന്നതാണ് കറിയുടെ പാകം ഏകദേശം കറി ഇപ്പോൾ റെഡിയായിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയുടെ വളരെ നല്ല സ്മെല്ലാണ് അതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ആവൂലിക്കറി റെഡിയായി കഴിഞ്ഞു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു സ്വാദിഷ്ടമായ ഒരു വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും